കുഞ്ഞുമുരുകൻ ആണെങ്കിലും മധുര രാജൻ ആണെങ്കിലും ഒരുപാട് സിനിമകൾ എല്ലാം വലിയ ക്യാൻവാസിൽ വലിയ സ്റ്റാർസിനെ വെച്ച് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ബട്ട് ഓൺ എ ഡിഫറെൻറ്റ് നോട്ട് ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറ്റ്സ് എ ത്രില്ലർ മൂവി. ഓൺ ദാറ്റ് നോട്ട് ഇറ്റ്സ് നോട്ട് എ ഡാർക്ക് ത്രില്ലർ. ഇതൊരു റോഡ് മൂവി അല്ല, പക്ഷേ ഒരു ഡ്രൈവിൽ നിന്ന് തുടങ്ങി ഒരു വൺ നൈറ്റ് സ്റ്റോറിയാണ്. ഒരു രാത്രി നടക്കുന്ന ഒരു ഒരു ഡ്രൈവിൽ നിന്ന് തുടങ്ങി അതിൽ നിന്നുണ്ടാവുന്ന കുറേ ട്വിസ്റ്റും ടേംസും സിറ്റുവേഷൻസിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഫുൾ നൈറ്റ് സ്റ്റോറി പറയാൻ കാണിച്ച ധൈര്യം തന്നെയാണ് ഈ സിനിമ ഉണ്ടായത്. പിന്നീട് എൻ്റെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കിവിടെ മിസ് ചെയ്യുന്ന മൂന്ന് പേര് ഒന്ന് വൈശാഖ് സാറാണ്. വൈശാഖേട്ടൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് വരാൻ പറ്റാതെ പോയത്. പിന്നെ അന്നയും റോഷനും. പക്ഷേ എസ് സി എം എസ് കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനോടും അവരുടെ അന്വേഷണം പറയാൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഷൂട്ടിലാണ്. 11-ാം തീയതി പടം റിലീസ് ചെയ്യുമ്പോൾ ഇത്രയും പേര് തിയേറ്ററിൽ വന്നാൽ തന്നെ ഒരു ഷോ ഫുള്ളായി. എത്തണം, ഇവിടെ നിന്ന് കേട്ടിട്ട് പോകരുത്. പാട്ടിനുള്ള സ്പേസ് ഈ പടത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബും കൂടെ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം. ഞാൻ സാധാരണ ഇരിക്കണ ഒരു സ്റ്റേജ് അല്ല ഇവിടെ. ഇന്ദ്രേറ്റേട്ടനുണ്ട്, അഭിയേട്ടനുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരുടെയും കൂടെ കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമ്പസിൽ വരുന്നത്. ഈ സിനിമയിലേക്ക് എന്നെ അഭിയേട്ടനാണ് വിളിച്ചത്. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, വൈശാഖ് സാറിൻ്റെ പടമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ മുടി മുറിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മന്തിലേക്ക് മുടി. കുക്കൂന് എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഹലോ, എനിക്കെന്താ പറയാനെന്ന് പറഞ്ഞാ പറയാനുണ്ട്, എല്ലാരും തിയേറ്ററിൽ പോയി ഇത് കാണണം. വേറെ ആരും പറഞ്ഞത് കേട്ടില്ലല്ലോ, ഇനി നമ്മൾ എസ് എം എസ് തിയേറ്ററിൽ കാണും കേട്ടോ. മോൺസ്റ്ററിൽ ലാലേട്ടനോട് ത്രൂ ഔട്ട് വേഷം ചെയ്ത ആളാണ്. ലാലേട്ടനെ പോലും സർപ്രൈസ് ചെയ്തേക്കുന്ന ആർട്ടിസ്റ്റാണ്. പടം പടത്തിനൊപ്പം വർക്ക് ചെയ്തൊരാളെന്ന രീതിയിൽ തന്നെ ഞാൻ പറയുന്നതാണ്. അതേസമയം നൈറ്റ് ഡ്രൈവിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ തന്നെയാണ് വൈശാഖേട്ടൻ മോൺസ്റ്റർ ചെയ്യുന്നത്. പല സമയത്തും ലൊക്കേഷനിൽ പോകുമ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ലാൽ സാർ ഇത്രയും വെള്ളം കുടിച്ചേക്കുന്ന ഇവള് കാരണം. മാത്രമല്ല നൈറ്റ് ഡ്രൈവിൽ ത്രൂ ഔട്ട് വേഷം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തതും. ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കിയ ഒരേ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം ശ്രീവിദ്യ പറഞ്ഞതിൽ ചെറിയ കറക്ഷൻ ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ആ വേഷം ചെയ്യാൻ വേണ്ടി കുറച്ച് ഹ്യൂമറൊക്കെ ചെയ്യുന്ന ഒരു ഒരാളെ വേണമെന്ന് പറയുമ്പോഴാണ് വൈശാഖ് സാറിൻ്റെ വൈഫ് ശ്രീവിദ്യയുടെ വീഡിയോ ഞാൻ കഴിച്ചിരുന്നത്. കാരണം കംപ്ലീറ്റ് ട്രോൾ വീഡിയോസാണ്, ഇതുപോലെ ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പം എവിടുന്നൊക്കെയോ നമ്പർ തപ്പിയെടുത്ത് ഞാൻ വിളിച്ചു. വിളിച്ചപ്പം ചേട്ടാ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഒരു എൻക്വയറിക്ക് വേണ്ടിയാണ് ഒരു ചെറിയ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ചെറുതല്ല ത്രൂട്ട് ക്യാരക്ടറാണ്. ആ ചേട്ടാ ഞാൻ ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങനെ മുടി കട്ട് ചെയ്യണം. എനിക്കിപ്പോഴും ഓർക്കുന്നു, കാരണം എൻ്റെ ഏറ്റവും നല്ലൊരു ഓർമ്മ എന്ന് പറയുന്നത് അച്ഛൻ മരിക്കുന്നത് 1997-ലാണ്. അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിലൊരു പരിപാടി നടന്നപ്പോൾ ജൂലിയസ് സീസർ ഡ്രാമ ഒരു 1 അവർ ഡ്രാമയായിരുന്നു. അതിൽ ഞാൻ മാർക്ക് ആൻ്റണിയായിട്ട് അഭിനയിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ മുമ്പിൽ ഇരുന്നപ്പോൾ പെർഫോം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. സോ ഇറ്റ്സ് എ വെരി ഫ്രഷ് മെമ്മറി ഇൻ മൈ. സോ യാ, ഡെഫിനറ്റ്ലി സൈനിക് സ്കൂൾ ഹാസ് ഹെൽപ്ഡ് മീ എ ലോട്ട് ഇൻ വാട്ട് എവർ ഐ ആം ടുഡേ. തന്നെ ഈ സിനിമയിൽ വേറെ കുറച്ച് കഥാപാത്രങ്ങൾ, അതായത് രഞ്ജി പണിക്കർ സർ, അതുപോലെ ഷാജോൺ ചേട്ടൻ, സിദ്ദിഖിക, സൂര്യഭി, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും, പ്രശാന്ത് അലക്സാണ്ടർ ചേട്ടൻ, എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. അതിൽ മെയിൻ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രേട്ടൻ്റെയും അന്നയുടെയും റോഷൻ്റെയും ഈ മൂന്ന് പേരെ ഫോക്കസ് ചെയ്ത് പോകുന്ന ബാക്കി കഥാപാത്രങ്ങളാണ് സിനിമയിലുള്ളത്. പറയുന്നത് തന്നെ വേട്ടയാടപ്പെട്ടവർ വേട്ടക്കാരായി മാറുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം രണ്ടുപേരും വേട്ടക്കാരാവുന്നുണ്ട്. ഒരിക്കൽ വേട്ടയാടപ്പെട്ടവർ പിന്നീട് വേട്ടക്കാരാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വേട്ടക്കാരനെ മനസ്സുള്ള കഥാപാത്രം തന്നെയാണ് ഷാജൻ ചേട്ടൻ. അതിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ഇപ്പോൾ ദൃശ്യത്തിൽ നമ്മൾ കണ്ട് ഞെട്ടിയ പോലെ തന്നെ ഷാജൻ്റെ കഥാപാത്രം ഇതിലും നമ്മളെ ഞെട്ടിക്കും. അത് തുടങ്ങും മറന്നു വിട്ടേ ഉന്നൻ കാൽസിൽ അത് തലൈന്ന് ഉന്നൻ കാലടി തേടി വന്നേ
സിനിമയിലൊരു സർപ്രൈസ് ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറൈസേഷൻ ഡീറ്റെയിലിംഗ് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ എപ്പോഴും ഞെട്ടിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഷാജോൻ ചേട്ടൻ. അത് ഈ സിനിമയിലും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. റിയലി വെൽ. അതുപോലെ തന്നെ ദ മൂവി വിൽ ബി റിലീസിംഗ് ഓൺ മാർച്ച് 11th. വി ദ എൻടയർ SEMS ഫാമിലി വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ടു ദ എൻടയർ ക്രൂ ഓഫ് നൈറ്റ് ഡ്രൈവ്. സോ ആക്ച്വലി നമ്മുടെ ക്യാമ്പസിൽ ഇപ്പം ഞങ്ങൾ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മൂവി പ്രൊമോഷൻ വരുന്നത്, മൂവി അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത്. അറിയാലോ ആക്ടേഴ്സൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്നാലും ഇത്രയും പേര് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് പറ്റത്തില്ല. Can we go for a selfie? Yeah. A reverse selfie?